വിവാദങ്ങൾക്കിടെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കാൻ കുടുംബ സംഗമങ്ങളുമായി ആദ്യ കുടുംബ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ഇന്ന് തുടക്കമാകും അഞ്ച് ദിവസങ്ങളിലായി കുടുംബ സംഗമങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളോട് നേരിട്ട് വിശദീകരിക്കുകയാണ് കുടുംബ സംഗമങ്ങളുടെ ലക്ഷ്യം എൽ ഡി എഫ് എം എൽ എ മാർ അതാത് മണ്ഡലങ്ങളിലെ മുഴുവൻ ബൂത്തുകളിലും കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കണമെന്നാണ് തീരുമാനം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സോളാർ കേസിലെ തിരിച്ചടി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരായ അഴിമതി ആരോപണം വിലക്കയറ്റം തുടങ്ങി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ നിരവധി വിവാദ വിഷയങ്ങൾക്കിടെയാണ് എൽ ഡി എഫ് ജനപ്രതിനിധികൾ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനെത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ കേന്ദ്ര നീക്കങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളുടെ സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾ തുടങ്ങിയവയും കുടുംബസംഗമങ്ങളിൽ വിശദീകരിക്കും പ്രവർത്തനങ്ങളിൽ നിന്ന് വികസന കാര്യങ്ങളിൽ നിന്ന് ജനസംഖ്യകളുടെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോവാനുള്ള പരിശ്രമം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ വികസന നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക അതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷമെല്ലാം ചേർന്ന് ഈ ഗവൺമെൻറ്റിനെതിരായി കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളിടയിൽ ഗവൺമെന്റിനെതിരായ തെറ്റായ ധാരണ പരത്താനുള്ള സംഘടിതമായ പരിശ്രമം നടക്കുക രാവിലെ പത്ത് മണിക്ക് വേങ്ങാടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ കുടുംബ സംഗമം വരുന്ന അഞ്ച് ദിവസങ്ങളിലായി മണ്ഡലത്തിലെ ഇരുപത്തിയൊൻപത് കുടുംബയോഗങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും ഈ മാസം പത്ത് മുതൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിലും കുടുംബ സംഗമങ്ങൾ ആരംഭിക്കും മണ്ഡലത്തിലെ മുപ്പത്തിമൂന്ന് കുടുംബ സംഗമങ്ങളിലാണ് எம் விந்தன் பங்கெடுக்க மீடியாவன் கண்ணூர்